Hi friends, welcome to Tech Kannan. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഈ ആംപ്ലിഫയറിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ആംപ്ലിഫയർ ബോർഡിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ടെക്സാസ് ഇൻസ്ട്രുമെൻസിൻ്റെ TPA3116 എന്ന മോഡൽ IC വെച്ചിട്ടുള്ള ആംപ്ലിഫയറാണ്. ഇത് ബേസിക്കലി ഒരു ക്ലാസ് ഡി ആംപ്ലിഫയറാണ്. ക്ലാസ് ഡി എന്ന് പറയുമ്പോൾ ആംപ്ലിഫയർസിൻ്റെ ഡിഫറെൻറ്റ് ക്ലാസ്സസ് ഉണ്ട്. ക്ലാസ് എ, ക്ലാസ് എ ബി, ക്ലാസ് ഡി, അങ്ങനെയൊക്കെ പല ക്ലാസ്സുകളുണ്ട്. അതിൽപ്പെട്ടൊരു ക്ലാസ് ഡിയിൽപ്പെട്ട ആംപ്ലിഫയറാണിത്. എന്താണ് ക്ലാസ്സസ് എന്നുള്ളത് ഞാനൊരു പ്രത്യേകിച്ചൊരു വീഡിയോ വേറെ ഉണ്ടാക്കുന്നുണ്ട്, അതിലൂടെ നിങ്ങൾക്ക് വിശദമായിട്ട് മനസ്സിലാക്കാം. ഇപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജസ് നമുക്ക് ഇതിലൂടെ ഞാൻ പറയാം. ക്ലാസ് ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആംപ്ലിഫയറാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന കറണ്ട് ആൾമോസ്റ്റ് ഒരു 90% അത് ഓഡിയോ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ ഹീറ്റ് ആയിട്ട് അതിൻ്റെ ഡിസപ്പേഷൻ കുറവാണ്. അപ്പോൾ ചെറിയ ഹീറ്റ് സിങ്ക് മാത്രം മതിയാവും, ഇത് ചൂടാകില്ല. സാധാരണ ആംപ്ലിഫയേഴ്സിലൊക്കെ വലിയ ഹീറ്റ് സിങ്ക്, ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ, മോസ്ഫെറ്റ് ആംപ്ലിഫയറിലൊക്കെ വലിയൊരു ഹീറ്റ് സിങ്ക് കാണാം നിങ്ങൾക്ക്. ഈ ഒരു ബോർഡിന് നാലിരട്ടിയുള്ള ഹീറ്റ് സിങ്ക് ഒക്കെ ഉണ്ടാവും. അത് വളരെയധികം ചൂടാവും. നമ്മൾ കൊടുക്കുന്ന കറണ്ട്, നമ്മുടെ വൈദ്യുതി അധികവും അത് ചൂടായിട്ട് കൺവേർട്ടായി പോവുകയാണ് ചെയ്യുക. അപ്പോൾ ഇതിന് നമുക്ക് ചെറിയ ഹീറ്റ് സിങ്ക് മതി. പിന്നെ നല്ല ക്ലാരിറ്റി ഉള്ളൊരു ആംപ്ലിഫയറാണിത്. ഇതിൻ്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഇതിന് വളരെ നല്ല ക്ലാരിറ്റിയാണ്. ഇത് 550 rupees ആണ് ഈ ബോർഡിന് വരുന്നത്. അതിലും കുറവുള്ള ബോർഡുണ്ട്. ഇതുപോലെ തന്നെ ഏകദേശം ഇതുപോലെ തന്നെയുള്ള ബോർഡ്സ് നമുക്ക് അതിലും കുറവിനും നിങ്ങൾക്ക് കിട്ടും തപ്പിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ ആ ഒരു റേഞ്ച്, പ്രൈസ് റേഞ്ച് നോക്കുമ്പോൾ ഇത് വളരെ നല്ല എഫക്റ്റാണ് തരുന്നത്. ഒരു നിങ്ങൾ നാട്ടിൽ നിന്നൊരു 3000 rupees വാങ്ങുന്ന ആംപ്ലിഫയറിൻ്റെ ഒരു എഫക്റ്റ് ഇതിനുണ്ടാകും. പിന്നെ ഇതിൻ്റെ വാട്ടേജ് വരുന്നത് 2 ohms 100+100 watts ആണ് ഇതിന് വരുന്നത്. രണ്ട് ചിപ്പുണ്ട്, ഓരോ ചിപ്പും 100+100 watts വെച്ച് തരും. അപ്പോൾ നിങ്ങളൊരു 8 ohms ഇതാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, 8 ohms സ്പീക്കറാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 60+60 wattsൻ്റെ അടുത്ത് നിങ്ങൾക്ക് ഇത് കിട്ടും. വളരെ നല്ലൊരു വാട്ടേജാണ് ഈ ഒരു എമൗണ്ട്, ഈ ഒരു പ്രൈസ് എമൗണ്ടിൽ. പിന്നെ ഇത് വളരെ എളുപ്പമുള്ള ആംപ്ലിഫയറാണ് ഉണ്ടാക്കാം, നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. നിങ്ങൾക്ക് വലിയ സോൾഡറിംഗ് ഒന്നും അറിയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അത് സ്ക്രൂസ് കണക്ഷൻസ് ആണ് വരുന്നത്. ഇപ്പോൾ നമുക്ക് ഈ സ്ക്രൂസെല്ലാം എല്ലാം കണക്ഷൻ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്കിതിൻ്റെ ബിൽഡിങ്ങിലേക്ക് കണക്കാം. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഈ ആംപ്ലിഫയറിൽ, ഈ ആംപ്ലിഫയർ ബോർഡിൽ മെയിനായിട്ട് നമുക്ക് വരുന്നത് സ്പീക്കർ കണക്ഷൻസ്. ഇതാണ് സ്പീക്കർ കണക്ഷൻസ്. പിന്നെ ഇതിൻ്റെ പവർ കണക്ഷൻ, ഇവിടെയാണ് നമ്മൾ പവർ കണക്ട് ചെയ്യുക. ഇവിടെയാണ് അതിൻ്റെ ഇൻപുട്ട്. അത് നിങ്ങൾ നിങ്ങളുടെ മൊബൈലിൽ നിന്നാണോ കൊടുക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ CD പ്ലെയറിൽ നിന്നാണോ, എന്തിൽ നിന്നാണോ ഇൻപുട്ട് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇൻപുട്ട് കണക്ട് ചെയ്യുന്നതിനുള്ള സോക്കറ്റാണിത്. പിന്നെ ഇതിന് രണ്ട് വോളിയം കൺട്രോളുണ്ട്. അത് പക്ഷേ നമ്മൾ യൂസ് ചെയ്യില്ല. നമുക്ക് വേണമെങ്കിൽ ഒരു ഫുൾ ടൈം ഒരു സിംഗിൾ സൗണ്ടിലേക്ക് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കണമെങ്കിൽ അത് സെറ്റ് ചെയ്ത് വെക്കാം, അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. പക്ഷേ അത് നമുക്ക് ആവശ്യം വരില്ല. അത് നമ്മൾ 3-way സ്പീക്കേഴ്സ്, ആക്റ്റീവ് സ്പീക്കേഴ്സൊക്കെ പണിയുമ്പോഴാണ് ഇതിൻ്റെ ഒരു ആവശ്യം വരുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ആംപ്ലിഫയർ എങ്ങനെ കണക്ഷൻ കൊടുത്തതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്കിതിൻ്റെ സ്പീക്കർ കണക്ഷൻ കൊടുക്കുക. സ്പീക്കർ കണക്ഷൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതിൻ്റെ സ്പീക്കറിൽ നിന്ന് വരുന്ന വയറുകളാണ്. ഈ സ്പീക്കർ കണക്ഷന് പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്, അത് കറക്റ്റ് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുമോ എന്നറിയില്ല. ഇതാണ് ഇതിൻ്റെ പോസിറ്റീവ്, ഇവിടെ പോസിറ്റീവ് എഴുതിയിട്ടുണ്ട്, ഇവിടെ അതിൻ്റെ ഒരു നെഗറ്റീവ് ഉണ്ട്. അതുപോലെ തന്നെ ഈ സ്പീക്കർ കണക്ഷനിൽ ഇതാണ് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. അപ്പോൾ അത് നോക്കിയിട്ട് നമ്മളത് കണക്ട് ചെയ്യുക. നമ്മൾ സ്പീക്കർ കണക്ട് ചെയ്തു. അത് തെറ്റിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പീക്കറിനൊന്നും സംഭവിക്കില്ല, പക്ഷേ അതിൻ്റെ ഔട്ട്പുട്ട് കുറയും, ബേസൊക്കെ കുറയും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കറക്റ്റായിട്ട് ഈ കണക്ഷൻ കൊടുക്കുക, നെഗറ്റീവും പോസിറ്റീവും നോക്കി തന്നെ കൊടുക്കുക. നമ്മൾ സ്പീക്കർ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ആംപ്ലിഫയറിൻ്റെ പകുതി പണി കഴിഞ്ഞു. അത്ര സിമ്പിളാണ് ഈ ആംപ്ലിഫയർ ഉണ്ടാക്കാൻ. അപ്പോൾ നമ്മൾ കണക്ഷൻ, സ്പീക്കർ കണക്ഷൻസ് കൊടുത്തു കഴിഞ്ഞു. ഇത് പൊളാരിറ്റി മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഔട്ട്പുട്ട് കണക്ഷനാണ്. അപ്പോൾ ഇതാണ് ഞാൻ ഔട്ട്പുട്ട് കൊടുക്കുന്നത്. ഇത് ഇതിൻ്റെ കൂടെ കിട്ടുന്നതാണ് ഈ വയറ്. അതിൻ്റെ അറ്റത്തേക്ക് ഞാനൊരു RCA പിടിപ്പിച്ചിരിക്കുകയാണ്. ഈ RCA എന്തിനാണ് പിടിപ്പിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കണക്ഷൻ കൊടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ എന്താണ് മൊബൈലിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് ഇതിലേക്ക് ഡയറക്റ്റായിട്ട് സോൾഡർ ചെയ്യാം. നിങ്ങളൊരു 3.5 mm കണക്ടർ വെച്ചിട്ട് ഡയറക്റ്റ് ഇതിലേക്ക്, ഡയറക്റ്റ് ഈ ഒരു വയറിൻ്റെ അറ്റത്തേക്ക് കൊടുക്കുകയും ചെയ്യാം കണക്ഷൻ. അതിൻ്റെ കണക്ഷൻ കൊടുക്കുമ്പോൾ, ഇപ്പോൾ RCA സോക്കറ്റിലൊക്കെ കൊടുക്കുമ്പോൾ ഇതിൻ്റെ നടുക്കാണ് ഇതിൻ്റെ ഗ്രൗണ്ട് വരുന്നത്. പിന്നെ ലെഫ്റ്റും റൈറ്റും അപ്പുറം ഇപ്പുറമാണ്. അപ്പോൾ അത് നോക്കിയിട്ട് കൊടുക്കാം. ഇതിൽ നോക്കാം, ഇതിൻ്റെ നടുക്കാണ് ഗ്രൗണ്ട് വരുന്നത്, അപ്പുറം ഇപ്പുറവും വരുന്നതാണ് റൈറ്റും വരുന്നത്. പിന്നെയാണ് നമ്മുടെ പവർ. ഈ ആംപ്ലിഫയറിന് പവർ ചെയ്യാൻ നമുക്ക് വലിയ ട്രാൻസ്ഫോമറോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ആവശ്യമില്ല.
നിങ്ങൾക്ക് വേണ്ടത് ഒരു ലാപ്ടോപ്പിൻ്റെ ചാർജറാണ്. അപ്പോൾ ഒരു പഴയ ലാപ്ടോപ്പ് ചാർജർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയ ലാപ്ടോപ്പ് ചാർജർ വാങ്ങാം. അപ്പോൾ ഇതെൻ്റെ അസുസ് ലാപ്ടോപ്പിൻ്റെ ചാർജറാണ് ഇത്. ഇത് ഉപയോഗിച്ചിട്ടാണ് ഞാൻ പവർ ചെയ്യുന്നത്. അപ്പോൾ ഈ ആംപ്ലിഫയർ നമുക്ക് വർക്കിംഗ് ഇത് ഒരു 4.5 volt മുതൽ 26 volt വരെ വർക്ക് ചെയ്യും. അപ്പോൾ അതിനിടയിലുള്ള വോൾട്ട് യൂസ് ചെയ്യണം. പക്ഷേ വോൾട്ടേജ് കുറയുന്തോറും അതിൻ്റെ ഔട്ട്പുട്ട് കുറയും, പവർ ഔട്ട്പുട്ട് കുറയും. അപ്പോൾ ഇത് വരുന്നത് 19 volts 4.2 ആംപിയേഴ്സ് ആണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഇത് നോക്കണം, നിങ്ങൾ കണക്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ പൊളാരിറ്റി പ്രത്യേകം ശ്രദ്ധിക്കണം, പോസിറ്റീവ് ഏതാണ്. അപ്പോൾ ഇതിൻ്റെ സോക്കറ്റിൽ വരുന്നത് നടുക്കാണ് പോസിറ്റീവ് വരുന്നത്, ഇതാണ് ഇതിൻ്റെ സോക്കറ്റ്. ഈ സോക്കറ്റിൻ്റെ ഉള്ളിലെ പിന്നാണ് പോസിറ്റീവ് വരുന്നത്, ഈ പുറത്തുള്ളത് നെഗറ്റീവാണ്. അപ്പോൾ അത് നിങ്ങളുടെ കയ്യിലുള്ള അഡാപ്റ്ററിൽ എങ്ങനെയാണോ അത് വന്നിരിക്കുന്നത്, അഡാപ്റ്ററിൻ്റെ പുറത്ത് എഴുതിയിട്ടുണ്ടാവും, അത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു 19 volt അല്ലെങ്കിൽ 20 voltൻ്റെ ഒരു ലാപ്ടോപ്പ് അഡാപ്റ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കണക്ട് ചെയ്യാം. ഇത് എങ്ങനെ കണക്ട് ചെയ്യാന്ന് വെച്ചാൽ ഇതിലേക്ക് നമുക്ക് ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല, ഒന്നില്ലെങ്കിൽ നമ്മളത് കട്ട് ചെയ്യണം. അതിൻ്റെ ഈ അറ്റം കട്ട് ചെയ്ത് കളഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ പോസിറ്റീവും നെഗറ്റീവും ബ്ലാക്കും റെഡും വയറുണ്ടാവും, അതെടുത്ത് കണക്ട് ചെയ്യാം. അതല്ല എങ്കിൽ നിങ്ങൾ ഒരു സോക്കറ്റ് വാങ്ങിക്കുക. ഇതിൻ്റെ DC കണക്ടർ നിന്ന് സോക്കറ്റാണ് ഇത്, നിങ്ങൾക്ക് ഇലക്ട്രോണിക് ഷോപ്സിൽ കിട്ടും. അപ്പോൾ ഇതിൻ്റെ നടുക്കത്തെ പിന്നെ ഇതിൻ്റെ ഉണ്ടോ, നടുക്കത്തെ പിന്നാണ് പോസിറ്റീവ് വരുന്നത്, പിന്നെ ഇത് നെഗറ്റീവാണ്. അതിൻ്റെ പുറത്തുള്ള ഈ ഭാഗമായിട്ട് കോൺടാക്റ്റ് വരുന്നതാണ് അതിൻ്റെ നെഗറ്റീവ്. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ സോക്കറ്റ് വെച്ച് കഴിഞ്ഞാൽ ആവും. അപ്പോൾ നിങ്ങളൊരു റെഡ് വയർ എടുത്തിട്ട് ഈ പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്യുക, സോൾഡർ ചെയ്ത് കൊടുക്കുക. പിന്നെ ബ്ലാക്ക് എടുത്തിട്ട് ഇതിലേക്ക് സോൾഡർ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ പൊളാരിറ്റി നോക്കിയിട്ട് ഇത് ചെയ്യാം. ഇതിന് VCC, അതായത് VCC എന്നാണ് എഴുതുക പോസിറ്റീവിനെ. അത് VCCയിലേക്ക് പോസിറ്റീവ് കൊടുക്കുക, GND ഗ്രൗണ്ടിലേക്ക് നെഗറ്റീവ് കൊടുക്കുക. പോസിറ്റീവ് റെഡാണ്, അപ്പോൾ നമ്മൾ റെഡ് ഇതിലേക്ക് കൊടുത്തു. അതുപോലെ തന്നെ അപ്പോൾ നമ്മൾ ആംപ്ലിഫയറിലേക്കുള്ള എല്ലാ കണക്ഷനും കൊടുത്തു. ഏത് കുട്ടികൾക്കും ചെയ്യാവുന്ന ഒരു പ്രോജക്റ്റാണ്, അത്രേ വളരെ ചെറിയ കണക്ഷൻസ് ഉള്ളൂ. ഒരു സ്ക്രൂ ഡ്രൈവർ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് അസംബിൾ ചെയ്യാം. നമ്മളിതിൻ്റെ ഇത് ഫിറ്റ് ചെയ്യാൻ മറന്നുപോയി, നമ്മുടെ ഇൻപുട്ടിൻ്റെ ഈ കണക്ടർ നമ്മളിപ്പോൾ ആൾറെഡി ഇതിലേക്ക് സോൾഡർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഈ കണക്ടറിൻ്റെ ഈ അറ്റം നമ്മളിതിൻ്റെ ബോർഡിലേക്ക് വെക്കുകയാണ്. അപ്പോൾ കണക്ടറും ഫിറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ആംപ്ലിഫയറിൻ്റെ എല്ലാ പരിപാടികളും തീർന്നു. ഇനി നമുക്കത് വർക്ക് ചെയ്ത് നോക്കാം, അതിൽ തന്നെ നമുക്കിതിലേക്ക് ചാർജ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ആംപ്ലിഫയർ ചാർജ് ആയിട്ടുണ്ട്, നമ്മുടെ ആംപ്ലിഫയറിലേക്കുള്ള കറണ്ട് വരുന്നുണ്ട്. നിങ്ങൾക്കിവിടെ കാണാം, ഒരു LED കത്തുന്നു കാണാം, ബ്ലൂ കളർ LED. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മുടെ ആംപ്ലിഫയറിലേക്ക് ചാർജ് വരുന്നുണ്ടെന്നാണ്. നമുക്കിതിലേക്ക് നിങ്ങൾക്ക് കേൾക്കാം, വളരെ സൈലൻ്റാണ് ആംപ്ലിഫയർ, ഒട്ടും നോയ്സോ ഒന്നും വരുന്നില്ല. സാധാരണ നമ്മൾ മോസ്ഫെറ്റിൻ്റെ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ഒക്കെ ഉണ്ടാകുമ്പോൾ ഒരു ഹമ്മിങ് നോയ്സ് ഒക്കെ ഉണ്ടാവും, പക്ഷേ ഇതുപോലെ ഒട്ടും നോയ്സ് വരുന്നില്ല. നമുക്കിതിലേക്ക് ഇൻപുട്ട് കൊടുത്തു നോക്കാം. അപ്പോൾ ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു RCA 3.5 കേബിളാണ് യൂസ് ചെയ്യുന്നത്. ഈ 3.5 കേബിളാണ് നമ്മുടെ മൊബൈലിൽ നമ്മൾ കണക്ട് ചെയ്യുന്നത്. RCA നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ കണക്ഷൻ റെഡിയായി, ഇനി നമുക്കത് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ആംപ്ലിഫയർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, വളരെ സിമ്പിളാണ് ഈ ആംപ്ലിഫയർ ഉണ്ടാക്കാൻ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ കണ്ടു എങ്ങനെയാണ് ഈ TPA3116 ആംപ്ലിഫയർ ഉണ്ടാക്കുന്നതെന്ന്. വളരെ ഈസിയാണ്, നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അത് അതിൻ്റെ ബോർഡ് AliExpress അല്ലെങ്കിൽ നമുക്ക് ബാങ്ക്ഗുഡിൽ കിട്ടും, അല്ലെങ്കിൽ ആമസോണിൽ നിന്ന് വാങ്ങാം. ആമസോണിൽ കുറച്ച് പ്രൈസ് കൂടുതലായിരിക്കും, മറ്റേതാണെങ്കിൽ വരാൻ കുറച്ച് ടൈം എടുക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഏതാ, ഞാൻ ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഈ ബോർഡിൻ്റെ. അപ്പോൾ നിങ്ങളൊരു സ്റ്റീരിയോ സ്പീക്കേഴ്സൊക്കെ വീട്ടിൽ പഴയത് കെടുക്കുന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിച്ച് യൂസ് ചെയ്യാം. ഇതിൻ്റെ കൂടെ നമുക്ക് മൊബൈൽ കണക്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റീരിയോ പ്ലെയറോ അല്ലെങ്കിൽ നിങ്ങളുടെ CD പ്ലെയറോ എന്ത് വേണമെങ്കിലും കണക്ട് ചെയ്യാം. വളരെ നല്ല ക്വാളിറ്റിയാണ്, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വെച്ച് നോക്കുമ്പോൾ നല്ല ക്വാളിറ്റി തന്നെയാണ് കിട്ടുന്നത്. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ടെക് കണ്ണൻ. നിങ്ങൾക്ക് ഈ ചാനൽ, ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഓഡിയോയിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ഫ്രണ്ട്സിനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ വൺസ് അഗെയിൻ താങ്ക്സ് ഫോർ വാച്ചിങ്, ഗുഡ് ഡേ.